അസ്സാം വലൈക്കും ഒരു സുഹൃത്തിന്റെ വീട്ടിലിരിക്കുമ്പോൾ യുവാവായ അദ്ദേഹത്തിന്റെ മകൻ ടിവിയിൽ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു സമയം ഏകദേശം മൂന്ന് മണി അല്പം കഴിഞ്ഞാൽ അസർ ബാങ്ക് കൊടുക്കും ടിവിയിലൊരു പരസ്യം വന്നപ്പോൾ റിമോട്ടുമെടുത്ത് നിസ്കാരമുറിയിലേക്കൊരു ഓട്ടം ഞാൻ ആ യുവാവിനോട് പറഞ്ഞു അസർ ബാങ്ക് കൊടുത്തിട്ടില്ല അപ്പോൾ അയാളുടെ പിതാവ് എന്നോട് പറഞ്ഞു അസർ നിസ്കാരത്തിനല്ല ഓടുന്നത് ലോഹർ നിസ്കാരത്തിനാണ് കളിയുടെ ഇടവേളയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതാ വീട്ടിലെ സ്ഥിതി മാത്രമല്ല പല വീടുകളിലും ഇത് നിത്യസംഭവമാണ് കൂട്ടുകാരോടൊത്ത് തമാശ പറയാനും കളി കാണാനും ഫേസ്ബുക്കിൽ ബ്രൌസ് ചെയ്യാനും സമയത്തിന്റെ പരിധിയില്ല എന്നാൽ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ നിമിഷങ്ങൾ മണിക്കൂറുകളെ പോലെയാണ് ഇനി നമസ്കാരത്തിന് നിന്നാലോ മിന്നൽ വേഗതയിൽ നമസ്കരിച്ചു തീർക്കും നമസ്കാരത്തിന്റെ ഇടയിൽ ശ്രദ്ധ മുഴുവനും കളി ആരംഭിച്ചിട്ടുണ്ടാകുമോ എന്നായിരിക്കും ഒളിമ്പിക്സ് ഓട്ട മത്സരത്തിലും ചാട്ട മത്സരത്തിലുമെല്ലാം മുസ്ലിം കായിക താരങ്ങൾ അപൂർവമായി മാത്രമേ തിളങ്ങിയിട്ടുള്ളൂ എന്നാൽ ഏറ്റവും വേഗതയിൽ നമസ്കരിക്കുന്നതിനുള്ള ലോക റെക്കോർഡിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ തിളങ്ങും തീർച്ച ആരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ഭവ്യതയോടെ ആയിരിക്കും അയാളുടെ മുൻപിൽ നിൽക്കുക ഒരാളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കണമെന്ന് മോഹിച്ചാൽ എന്ത് ആഗ്രഹത്തോടെയും മോഹത്തോടെയും ആയിരിക്കും അത് ചോദിക്കുക നാം ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായി ആരിൽ നിന്നെങ്കിലും മാപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഭയത്തോടെ ആയിരിക്കും അയാളോട് അപേക്ഷിക്കുക എന്നാൽ പരലോകത്തെ ഭയാനകമായ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാനായി അള്ളാഹുവിന്റെ മുൻപിൽ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ എന്ത് അലസമായിട്ടാണ് നാം നിൽക്കുന്നത് പരലോകത്ത് ഏതൊരു വ്യക്തിയും മോഹിച്ചു പോകുന്ന സുഖ സൗകര്യങ്ങൾ നൽകാൻ കഴിവുള്ള അള്ളാഹുവിന്റെ മുൻപിൽ എത്ര അശ്രദ്ധയോടെയാണ് നാം നിൽക്കുന്നത് എന്തേ ഈ അലസതയ്ക്കും അശ്രദ്ധയ്ക്കുമുള്ള കാരണം നരകത്തിലെ ശിക്ഷയ്ക്കും സ്വർഗ്ഗത്തിലെ പ്രതിഫലത്തിനും ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്ന ചിന്തയാണ് ഈ അലസതയ്ക്കും അശ്രദ്ധയ്ക്കുമുള്ള കാരണം എന്നാൽ ആത്മാർത്ഥമായി പാപമോചനം അപേക്ഷിക്കാനും ഹൃദയത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കാനും നമുക്കൊരു അവസരം ലഭിക്കുമെന്ന് എന്താണുറപ്പ് ഇന്ന് രാത്രി കട്ടിലിലായിരിക്കുമോ മണ്ണിനടിയിലായിരിക്കുമോ എന്ന് എന്താണുറപ്പ് പെടുന്നതിനെ എളുപ്പത്തിൽ ലഭിക്കുന്ന മനുഷ്യർ മോഹിക്കാറുള്ളൂ വേഗം ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചേ മനുഷ്യൻ ഭയപ്പെടാറുള്ളൂ വിശുദ്ധ സംബന്ധിച്ച് ഏഴാം അധ്യായമായ അഹ്റാഫിലെ വചനത്തിൽ ഉണർത്തുന്നു ഉദു ഊഹു അള്ളാഹുവിനെ വിളിക്കുകയും ചെയ്യുക ഭയപ്പെട്ടുകൊണ്ടും വത്തമൻ മോഹിച്ചുകൊണ്ടും കരീബുൻ മിനൽ മുഹ്സിനീൻ കാരുണ്യം അടുത്തതാകുന്നു അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും ഭക്തിയോടെയും പ്രാർത്ഥിക്കണം ഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു ഉണർത്താനുള്ള കാരണം എന്താണ് ഈ ജീവിതത്തിൽ നാം പരസ്യമായി ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തയ്യാറാവില്ല കാരണം ശിക്ഷയെക്കുറിച്ചുള്ള ഭയം അതുപോലെ തെറ്റുകളും തിന്മകളും ചെയ്താൽ അല്ലാഹു കാണും ശിക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസമുള്ളവർക്കേ ഭയത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളും തിന്മകളും ആവർത്തിക്കില്ല എന്നാൽ ഭയമില്ലാതെ അലസമായി നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ തിന്മകളും കുറ്റങ്ങളും ആവർത്തിക്കാൻ യാതൊരു മടിയുമുണ്ടാകില്ല അതുപോലെ നാം യഥാർത്ഥത്തിൽ സ്വർഗം ആത്മാർത്ഥമായി മോഹിക്കുന്നുവെങ്കിൽ മോഹിച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്റെ മകളുടെ മകൾ മയിഷ അവൾക്കൊരു കളിപ്പാട്ടം വേണമെങ്കിൽ എന്റെ ഷർട്ടിൽ പിടിച്ചു വലിക്കും ഉപ്പാപ്പ എനിക്കത് വാങ്ങിത്തരണം വാങ്ങിത്തരണം വാങ്ങിത്താ വാങ്ങിത്താ എന്ന് പറഞ്ഞ് ഷടിക്കും വാങ്ങിക്കൊടുക്കുന്നതുവരെ എന്റെ ഷർട്ടിൽ നിന്നും പിടിവിടില്ല അല്ലെങ്കിൽ ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതാ കുഞ്ഞു മനസ്സിന്റെ മോഹമാണ് അവരുടെ ആ സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുപോലെ വേണം നാം സ്വർഗം ആഗ്രഹിക്കാൻ അവിടുത്തെ പ്രതിഫലം മോഹിക്കാൻ പാപമോചനം തേടാൻ ഒരു കുഞ്ഞു പിതാവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് പോലെ അള്ളാഹുവിനോട് ആഗ്രഹത്തോടെ മോഹത്തോടെ നമുക്ക് നമസ്കാരങ്ങളിലൂടെ ചോദിക്കാൻ കഴിയണം അങ്ങനെ ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിനിഷ്ടം അസ്സലാമലൈക്കും